നമസ്കാരം, ടിവി യു എസ് എയിലേക്ക് സ്വാഗതം. സൗദിയിൽ സ്പോൺസർഷിപ്പ് നിയമം റദ്ദാക്കിയേക്കുമെന്ന് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് അടുത്തയാഴ്ച മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപനം നടത്തുമെന്നാണ് സൗദി മാധ്യമങ്ങളും പ്രധാന വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. തൊഴിലുടമകളും വിദേശ തൊഴിലാളികളും തമ്മിലുള്ള കരാർ ബന്ധം മെച്ചപ്പെടുത്തുന്ന പുതിയ പദ്ധതി അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാൻ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം തയ്യാറെടുക്കുന്നതായാണ് വിവരം. തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ ഉദ്ദേശിച്ചാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ സ്പോൺസർഷിപ്പ് സമ്പ്രദായം പൂർണ്ണമായും നിർത്തലാക്കുമെന്നാണ് റിപ്പോർട്ട്. ഇത് നടപ്പാകുമ്പോൾ രാജ്യത്തെ തൊഴിൽ മേഖല നിർണായക മാറ്റങ്ങൾക്ക് വിധേയമാകും. രാജ്യത്തെ 1 കോടിയിലേറെ വരുന്ന വിദേശ തൊഴിലാളികൾക്ക് പുതിയ നിയമത്തിന്റെ പ്രയോജനം ലഭിക്കും. വിദേശ തൊഴിലാളികളുടെ താമസം, വിനോദം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളും ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്തുള്ള വിദേശ തൊഴിലാളികൾ കഫാല സമ്പ്രദായത്തിൽ താമസിക്കുന്നതിനാൽ സൗദി തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്യം വിടണമെങ്കിലോ മറ്റു കാര്യങ്ങൾക്കോ സ്പോൺസർമാരുടെ പൂർണ്ണ സമ്മതം ആവശ്യമാണ്. ഇതിൽ അടിമുടി മാറ്റം വരുന്നതായിരിക്കും പുതിയ പ്രഖ്യാപനം. കോവിഡ് ബാധിതരെ സേവിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് സൗദി അറേബ്യ 500,000 റിയാൽ അഥവാ 1 കോടിയോളം രൂപ ആശ്വാസ ധനം നൽകും. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വെർച്വൽ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. മരിച്ചവരിൽ മലയാളി നഴ്സുമാരും ഉൾപ്പെടും. കോവിഡ് മൂലം മരിച്ച ആരോഗ്യ പ്രവർത്തകരായ സ്വദേശികൾക്ക് പുറമേ വിദേശികളുടെ കുടുംബത്തിനും മന്ത്രിസഭാ തീരുമാനമനുസരിച്ചുള്ള തുക ലഭിക്കും. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചവരുടെ കുടുംബത്തിനും ഇതേ തുക ലഭിക്കും. സൗദി മന്ത്രിസഭാ തീരുമാനം വാർത്താവിതരണ മന്ത്രി ഡോക്ടർ മജീദ് ബിൻ അബ്ദുള്ള അൽ സബിയാണ് അറിയിച്ചത്. സൗദിയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത 2 മാർച്ച് മുതൽ മരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് സഹായത്തിന് അർഹതയുണ്ടായിരിക്കും. ഫ്രാൻസിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഇസ്ലാം മതത്തെയും അവഹേളിച്ചുകൊണ്ട് കാർട്ടൂണുകൾ പ്രദർശിപ്പിച്ച സംഭവത്തിൽ നിയമം കയ്യിലെടുക്കുന്ന പ്രതിഷേധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് സൗദിയിലെ മതപണ്ഡിതരും സംഘടനകളും. നിയമം കയ്യിലെടുക്കുന്ന പ്രതിഷേധങ്ങൾ തെറ്റാണ്, അത് ഇസ്ലാമിക തത്വസംഹിതയ്ക്ക് വിരുദ്ധമാണെന്നും നേതാക്കൾ അറിയിക്കുന്നു. നീസിൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനു പിന്നാലെ ജിദയിലെ ഫ്രഞ്ച് കോൺസുലേറ്റിലെ സുരക്ഷാ കമ്പനിയിലെ ജീവനക്കാരന് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആക്രമകലുഷിതമായ പ്രതിഷേധങ്ങൾക്കെതിരെ പണ്ഡിതർ രംഗത്തെത്തിയിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ ലോകത്ത് നടക്കുന്ന വിദ്വേഷ നടപടികളെ കുറ്റകൃത്യമായി കാണാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്ന് ഈജിപ്ത് അൽ അസർ ഇമാം ഷെയ്ഖ് അഹമ്മദ് തയ്യിബ് ആവശ്യപ്പെട്ടു. പ്രവാചകൻ മുഹമ്മദ് നബിയെ കളിയാക്കുന്ന കാർട്ടൂണുകളെ ശക്തമായി അപലപിക്കുന്നു എന്ന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ജനറൽ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. ഫ്രാൻസിലെ പള്ളിയിൽ നടന്ന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതിനെ സൗദി അറേബ്യ അപലപിച്ചു. മുസ്ലിം വേൾഡ് ലീഗും ആക്രമണത്തെ അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങളിൽ ഇസ്ലാം നിരപരാധിയാണെന്നും ഭീകരവാദ പ്രത്യയശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമായ വൃത്തികെട്ട കുറ്റകൃത്യങ്ങളായാണ് ഇതിനെ കണക്കാക്കുന്നതെന്നും MWL കൂട്ടിച്ചേർത്തു. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം. യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണിത്. അടുത്ത ദിവസങ്ങളിൽ നാട്ടിൽ പോകാൻ ഒരുങ്ങുന്നവർ 5 നവംബർ എംബസിയിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം. മുൻപ് വന്ദേ ഭാരത് ദൗത്യത്തിന് കീഴിൽ നാട്ടിൽ പോകാനായി നിരവധി പേർ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും പലരും യാത്ര ചെയ്തിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ രജിസ്ട്രേഷൻ. പേര്, ഇമെയിൽ, കുവൈറ്റിലെ ഫോൺ നമ്പർ, വന്ദേ ഭാരത് ദൗത്യത്തിനായി നേരത്തെ രജിസ്റ്റർ ചെയ്ത നമ്പർ, വിസ സ്റ്റാറ്റസ്, ഇന്ത്യയിലെ സംസ്ഥാനം, അടുത്തുള്ള വിമാനത്താവളം എന്നീ വിവരങ്ങൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യാനം ദുബായ് മിറക്കിൾ ഗാർഡൻ 1 നവംബർ തുറക്കും. കർശന കോവിഡ് മാനദണ്ഡങ്ങളോടെയാണ് പ്രവേശനം. 170ലധികം ഇനങ്ങളിലുള്ള 15 കോടിയിലേറെ പൂക്കളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ അധികം കാണപ്പെടാത്ത പൂക്കളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഏരിയയിൽ ഫ്ലോട്ടിംഗ് ലേഡിയാണ്
ഇത്തവണത്തെ മുഖ്യ ആകർഷണം. സന്ദർശകർക്ക് പാർക്ക് നടന്ന് ആസ്വദിക്കാനായി 400 മീറ്റർ ട്രാക്ക് ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ രാത്രി 11 വരെയും മറ്റു ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയുമാണ് പ്രവർത്തനം. മുതിർന്നവർക്ക് 55 ദിർഹവും 3 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 40 ദിർഹവുമാണ് പ്രവേശന ഫീസ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ദുബായ് ലാൻഡിൽ 72,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പാർക്ക്.